എന്തായി കാണിക്കണേ? അത് ആനപ്പിണ്ട, ആനയുടെ വയറ്റിൽ നിന്ന് ഓണം. മൂന്ന് ആന നാട്ടിലൊക്കെ മേല് കഴിഞ്ഞപ്പോ തറവാട്ടിലേക്ക് ആയോ കേട്ടോ. ആ ചെരിപ്പോടിയുടെ എന്നിട്ട് അതിലേ കയറി വരിക. അങ്ങനെയാ പെൺകുട്ടികള്. ഇതെന്താ? അത് പുറത്തു പോയി വരുന്നവർക്ക് കാല് കഴുകാൻ വെള്ളം വെക്കാനുള്ള കിണ്ടിയാ. ആ അത് തറവാടാവുമ്പോ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ആചാരമൊക്കെ കഴിഞ്ഞു ഇനി പ്രവേശിക്കാലോ അല്ലേ. ഇതെന്താ? അത് ഇവിടെ വെക്ക, ഇവിടെ വെക്ക്. അത് തുപ്പക്കൊളാമ്പിയാ, തുപ്പാൻ ഉപയോഗിക്കുന്നത്. തുപ്പലൊക്കെ എന്തിനാ പാത്രത്തിൽ സൂക്ഷിച്ചേക്കണേ? പിന്നെ മുറ്റത്തൊക്കെ തുപ്പിയാ വൃത്തികേടായി പോവില്ലേ? പിന്നെ ദൂരെ പോയി അങ്ങ് തുപ്പിയാ പോരെ. അതിനിപ്പോ ഞങ്ങക്ക് വേറെ ജോലി ഇല്ലേ? ഇതുപോലെ നടക്കുകയല്ലോ. ഹായ് ജെസ്സായിരിക്കണു. അയ്യോ എന്തുമാതിരി വീടാത്. അമ്മേ കാരണവന്മാരെ കാശി അലവാക്കി ഉണ്ടാക്കിച്ചതാ. കാശി അലവാക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റോ? ഇരിക്കട്ടോ, ഞാൻ ദേ വരണു. അയ്യോ എന്തിനാപ്പ അകത്തേക്ക് പോണേ? അയ്യോ ആരവിടെ ഉള്ളേ? അശ്വതികുട്ടി, ഭഗവാനെ. അശ്വതി എന്താ? ദേ ആ ചാട്ടക്കാരി പെണ്ണ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ, വേഗം പറഞ്ഞു വിട്ടേക്കും. എല്ലാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വന്ന ആ അവിടെ കുറുമ്പമ്മാന്റെ ആണല്ലേ, എനിക്ക് മനസ്സിലായി. ബാക്കി സംഘമൊക്കെ എവിടെ? സംഘോ ഒരു മോനുണ്ട്, ഒരു മോള്, പിന്നെ എന്റെ ഒരു ആങ്ങള, അത്രേ ഉള്ളൂ. മോള് ദേ നിക്കുന്നു. എന്താ പേര്? അശ്വതി. അശ്വതി, ഹൈ, അസലായിരിക്കുന്നു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തോണ്ട് ഒരുപാട് വളയും മാലയൊക്കെ, പക്ഷെ എല്ലാം ഇതുപോലെ മുക്ക. സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ, പക്ഷെ കാശുണ്ടാവുമ്പോ ഞാനും ഇതുപോലെ വാങ്ങും. അതെ, അഞ്ചാൾക്ക് താമസിക്കാൻ എന്തിനു ഇത്രയും സ്ഥലമൊക്കെ? നടന്നിട്ടും നടന്നിട്ടും തീർന്നു. അങ്ങോട്ടൊന്നും പോണ്ട. എന്തേ ഒക്കെ അടച്ചിട്ടിരിക്കുകയാ? ഇല്ലയോ, തുറന്നു കിടക്കല്ലേ, പൊടിയും മാറാലും ഒക്കെയാ. അതിനെന്താ? കുട്ടി കുട്ടി